പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഡീൻ ആംബ്രോസ് അഥവാ ജോൺ ബോക്സ്ലി ഡബ്ല്യു ഡബ്ല്യുലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് രണ്ടാമത്തേത് കോഡിറോഡ്സിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചും അവസാനമായി പങ്കുവെക്കുന്നത് സ്റ്റോറി ലൈനോട് അനുബന്ധിച്ചുള്ള സോളോ റോമൻ റോമിയൻസിന് എതിരെ കൊടുത്ത ആ ഒരു മെസ്സേജ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം ഒന്നാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് അടുത്ത സ്മക്ഡൂൺ എപ്പിസോഡിൽ കോഴി റോഡ്സിൻ്റെ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ എതിരാളിയെ കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന നമ്പർ വൺ കലണ്ടർ മത്സരത്തിൽ എ ജെ സ്റ്റൈൽസ് ആണോ അതോ എൽ ആണോ വിജയിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രൊഡിക്ഷൻ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എ ജെ സ്റ്റൈൽസിനാണ് വിജയസാധ്യത കൂടുതലുള്ളത് എൽ എ നൈറ്റും എ ജെസ്റ്റെയിൽസും വ്യത്യസ്ത ട്രിബിൾ ട്രെറ്റ് മത്സരങ്ങളിൽ വിജയിച്ചുകൊണ്ടാണ് ഈ നമ്പർ വൺ കണ്ണ മത്സരത്തിലേക്ക് ക്വാളിഫൈ നേടുന്നത് എന്നുണ്ടെങ്കിലും എ ജെസ് ടൈൽസിന് വിജയ സാധ്യത കൂടുതൽ എന്ന് പറയാൻ കാരണം ഓൾറെഡി റസ്ലിങ് മീനിയ നാൽപ്പത്തിൽ നടന്ന മത്സരത്തിൽ എൽ എ നൈറ്റാണ് എ ജെ സ്റ്റെയിൽസിനെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ എ ജെസ് സ്റ്റെയിൽസിനായിരിക്കും ഇനി അടുത്ത സ്മാക്ഡോണിലെ ഒരു വിജയമെന്ന് പറയു അതുകൂടാതെ തന്നെ എ ജെസ് ടെയിൽസ് നിലവിലൊരു ഹീൽ റെസ്ലറാണ് ഒരു ഫേസ് റസ്ലറും ഹീൽ റെസ്ലറും കൂടിയിട്ടുള്ള ഒരു മത്സരം ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ൊക്കെ വരുമ്പോഴാണ് അതിന് പ്രേക്ഷകരുടെ ഒരു പിന്തുണ കൂടുതൽ ലഭിക്കുക കോടി വേഴ്സസ് ഏജെ തമ്മിലുള്ള ഒരു മത്സരം അതൊരു ഡ്രീം മാച്ചാണ് കൂടാതെ ബാക്ക്ലാഷ് നടക്കുന്നത് അമേരിക്കയ്ക്ക് പുറത്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ അതിന് കൂടുതൽ പ്രേക്ഷക പിന്തുണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫേസ് റെസ്ലറും ഒരു ഹീൽ റെസ്ലറും തമ്മിൽ മികച്ച ഒരു സ്റ്റോറി ലൈനോട് കൂടിയിട്ടുള്ള ഒരു മാച്ച് കാർഡ് അവർക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം അതിന് ഏ ജെ സ്റ്റൈൽസ് ആണ് പെർഫെക്റ്റ് ഓപ്ഷൻ അതുകൊണ്ടാണ് അടുത്ത നമ്പർ വൺ കണ്ണൻഡർ മത്സരത്തിൽ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഏജെ സ്റ്റൈൽസ് വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രൊഡിക്ഷനും കാരണവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടാമത്തെ അപ്ഡേറ്റ് ഡീൻ ആംബ്രോസ് അഥവാ ജോൺ ബോക്സ്ലിയെ സംബന്ധിച്ചാണ് നിലവിൽ എ ഇ ഡബ്ല്യു കെരിയറും ന്യൂ ജപ്പാൻ പ്രോ റസ്ലിംഗ് കരിയറും മുന്നോട്ട് കൊണ്ടുപോകുന്ന ജോൺ ബോക്സ്ലിയെ സംബന്ധിച്ച് ഒരു ഹ്യൂജ് ദിവസമായിരുന്നു ഇന്നത്തേത് എന്താണെന്ന് വെച്ചാൽ ന്യൂ ജപ്പാൻ പ്രോ റസ്ലിംഗ് അമേരിക്കയിൽ വെച്ച് നടത്തിയ ഒരു ഷോയിൽ മെയിൻ ഇവന്റിൽ ടെറ്റ്സുയ നൈറ്റോ എന്ന് പറയുന്ന ഐ ഡബ്ല്യു ജി പി ചാമ്പ്യനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജോൺ ബോക്സ്ലി പുതിയ ഐ ഡബ്ല്യു ജി പി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജോൺ ബോക്സ്ലി ചാമ്പ്യൻ ആയി എന്നുള്ളത് മാത്രമല്ല ജോൺ ബോക്സ്ലിയുടെ അടുത്ത രണ്ട് എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതിൻ്റെ സൂചനയും ഈ ഒരു മത്സരം കഴിഞ്ഞതിനു ശേഷം ന്യൂ ജപ്പാൻ പ്രോറോസ്ലിംഗിലെ ക്രിയേറ്റീവ് ടീം തുറന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജോൺ ബോക്സ്ലിയുടെ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡൊക്കെ വന്ന് വളരെ ബ്രൂട്ടലായ ലെവലിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫോട്ടോസിൽ നിന്ന് വളരെ വ്യക്തമാണ് മൂന്ന് അദ്ദേഹത്തിൻ്റെ ഫിനിഷറൊക്കെ ഇട്ടിട്ടാണ് നൈറ്റോ എന്ന റസ്ലറിനെ പരാജയപ്പെടുത്തിയത് അപ്പോൾ വലിയൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ ജോൺ ബോക്സിലേക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എ ഇ ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് ഐ ഡബ്ല്യു ജി പി ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിക്കാൻ സാധിച്ച ഏക റസ്ലർ എന്നുള്ള വലിയൊരു അച്ചീവ്മെൻ്റാണ് ഇപ്പോൾ ജോൺ മോക്സ്ലിക്ക് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ എ ഇ ഡബ്ല്യുയിലും ജപ്പാൻ പ്രോ റസ്ലിങ്ങിലും വേൾഡ് ചാമ്പ്യൻ ആകാനുള്ള അവസരങ്ങൾ മാറി മാറി ജോൺ മോക്സ്ലിക്ക് കിട്ടുന്നത് അത് ഡബ്ല്യു ഡബ്ല്യുലേക്കുള്ള ഒരു തിരിച്ചുറിവ് ഡീൻ എംബ്രോസിൻ്റെ ക്യാരക്ടറിലേക്കുള്ള ഒരു തിരിച്ചുറിവിൻ്റെ വലിയൊരു തടസ്സം സൃഷ്ടിക്കും തന്നെ ഇതുപോലെ എ ഇ ന്യൂ ജപ്പാൻ പ്രോ റസ്സിലിങ്ങും തുടർന്നു കൊണ്ടുപോകാനായിരിക്കും ജോൺ മോക്സ്ലി ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ ഡബ്ല്യു ഡബ്ല്യുയിലേക്കുള്ള ഒരു തിരിച്ചുറിവിൻ്റെ വഴികൾ അവസാനിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ നമുക്ക് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോൺമോക്സ്ലി തിരിച്ചു വരില്ല എന്ന് പറയാൻ സാധിക്കില്ല നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നൽകുന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണിത് മൂന്നാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നടന്ന ബ്ലൈനിലെ ആ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം സോളോ സിക്കോവ ട്രൈബൽ ചീഫായ റോമൻ റിയൻസിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജിനെ സംബന്ധിച്ചാണ് സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു സ്റ്റോറി പങ്കുവെച്ചിട്ടുണ്ട് റോമൺ സോളോ സിക്കോവയെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിക്ചറാണ് പങ്കുവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പിക്ചർ കൊണ്ട് സോളോ സിക്കോവ ഉദ്ദേശിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത് അതിൽ ഒന്നാമത്തേത് ഇപ്പോഴും സോളോ സിക്കോവ അദ്ദേഹത്തിൻ്റെ ട്രൈബൽ ചീഫായ റോമൻ റിയൻസിനെ കാണുന്നു എന്നുള്ളതാണ് അതായത് താനാണ് പുതിയ ട്രൈബൽ ചീഫ് എന്നുള്ളത് സോളോ സോളോസിക്കോവ ഡയറക്റ്റായി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സോളോ ാണ് ഇനി ബ്ലെക്ലേന്റെ നേതൃത്വം വഹിക്കാൻ പോകുന്നത് എന്നുള്ളത് മുൻകൂട്ടി പറയാനും സാധിക്കില്ല അപ്പോൾ ഇപ്പോഴും ട്രെവൽ ചീഫായി റോമിൻറീൻസ് തന്നെയാണ് ഉള്ളത് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈയൊരു ഫോട്ടോ പങ്കുവച്ചത് രണ്ടാമത്തേത് സിക്കോവ ഇന്ന് ജിമ്മി ഊസോയെ ബ്ലെറ്റ്ലിൽ നിന്ന് കിക്ക് ഔട്ട് ചെയ്യുന്നതിന് മുൻപ് ജിമ്മി ഊസോയെ കെട്ടിപ്പിടിച്ചു ഇതിന് സമാനമായ രീതിയിൽ റോം സോളോ സോളോസിക്കോവയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു പിക്ചറാണോ സോളോ ഉദ്ദേശിച്ചത് അതായത് റോം റീൻസിനെ പുറത്താക്കുന്നതിന് മുൻപ് റോം റീൻസിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു പിക്ചറാണോ സോളോ ഉദ്ദേശിച്ചത് എന്നുള്ളതും നമുക്ക് ഈ ഒരു പിക്ചറിന് പിറകിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്ന മറ്റൊരു പോയിന്റാണ് അപ്പോൾ റോം ൻസ് ഇനി അപ്പിയർ ചെയ്യുകയാണെങ്കിൽ റോമൻ റോമിൻഡിയൻസിനെയും ബ്ലെക്ലേനിൽ നിന്ന് താൻ കിക്ക് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് സോളോ അവിടെ തുറന്ന് പറയുന്നത് എന്നുള്ള വലിയ ചോദ്യങ്ങളും ബാക്കി നിർത്തിയിട്ടുണ്ട് എന്തായാലും സോളോ സിക്കോവയിലൂടെ ബ്ലെക്ലൈൻ്റെ പുതിയൊരു ആംഗിൾ പുതിയൊരു സ്റ്റോറി ലൈനാണ് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത് ജിമ്മിയെ പുറത്താക്കി ടാമാ ടോങ്ക എന്ന ന്യൂ ജപ്പാൻ പ്രോ പ്രോഗ്രസ്ലിങ്ങിലെ ഒരു താരത്തെ കൊണ്ടുവന്ന് ഡബ്ല്യു ഡബ്ല്യുലെ ഡെബ്യൂ ചെയ്യിപ്പിച്ച് ബ്ലാക്ക് ലൈനിലെ തന്നെ പുതിയൊരു കഥയാണ് അവിടെ സോളോ സിക്കോവ ആരംഭിക്കുന്നത് ഇനി അഥവാ സോളോ സിക്കോവയും റെയിൻസും ഒന്നും അല്ല ലീഡർ ഇനി പുറത്തുള്ള വേറൊരാളാണ് ലീഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഇനി ഏത് വഴിയിൽ വേണമെങ്കിലും തിരിയാൻ സാധിക്കും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതിനിടയിൽ നമുക്ക് സ്റ്റോറി ലൈനെ സംബന്ധിച്ച് കിട്ടാവുന്ന മാക്സിമം സ്റ്റോറി ലൈൻ അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഈ ഒരു സോളോ സിക്കോവയുടെ മെസ്സേജിലുള്ള മറുപടി റോമൻ റീൻസ് നൽകുകയാണെങ്കിലും ആ ഒരു അപ്ഡേറ്റും പങ്കുവെക്കാം വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ